ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് മത്തി മുളകിട്ടത് ഇരുമ്പാമ്പുളി ഇട്ടിട്ട് ഉണ്ടാക്കിയല്ലോ. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇരുമ്പാമ്പുളി ഇട്ടിട്ട് നമുക്ക് മത്തി മുളകിടുമ്പോൾ നല്ല കുറിയ ചാറോട് കൂടിയ മത്തിക്കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പം ഞാനിതാ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, 2 തക്കാളി, 2 സവാള. ഈ പച്ചമുളക് അല്ലാത്തതൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തെടുക്കണം. അരിഞ്ഞിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും ഈ 8 ഇരുമ്പാമ്പുളി എടുത്തിട്ടുണ്ട്, അതൊന്ന് നടുക് കീറിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വെള്ളമൊന്നും ചേർക്കാണ്ട് ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഇത് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു നുള്ള് ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ചെടുത്തിട്ടില്ലേ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറി ഈ തക്കാളി ഇതൊക്കെ ഒന്ന് വെന്ത് വരുവോളം നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഞാനിതിലേക്ക് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ അടച്ച് വെച്ചത്. അതെൻ്റെ കയ്യിൽ നിന്ന് കട്ടായി പോയതാണ്. 4 പച്ചമുളക് നടുക്ക് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് 2-3 മിനിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതൊക്കെ നല്ല മസാലയൊക്കെ നല്ല മണം വരുന്നുണ്ട്, പഴന്ന് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ വറ്റി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ഗ്ലാസ് വെള്ളം ഞാൻ മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ, കറി വേണോ, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ നല്ല കുറുകിയ ചാറോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനിതാ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കമ്മിയുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഇരുമ്പാമ്പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 കിലോ മത്തിയാണ് ഞാൻ നന്നാക്കി എടുത്തിട്ടുള്ളത്, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസ് മത്തിയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഇതിലൊന്ന് മുങ്ങിക്കിടക്കാൻ തരത്തിലാക്കി കൊടുക്കുക. മസാലയൊക്കെ എല്ലായിടത്തേക്കും ആവുകയുള്ളു. നന്നായി ഇളക്കി കൊടുക്കേണ്ട, നമ്മുടെ മത്തിക്ക് വേഗം ഉടഞ്ഞു പോകും. ഇനി നമുക്കിത് അടച്ച് വെക്കാം. കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മേലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് നമുക്ക് ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് തിളച്ച് വന്നതിൻ്റെ ശേഷം ഞാനിതാ ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കയ്യിലിട്ട് ഇളക്കരുത്, ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. കയ്യിലിട്ട് ഇളക്കുമ്പോൾ നമ്മുടെ മീനൊക്കെ ഉടഞ്ഞു പോകും. ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ 2-3 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മത്തിയൊക്കെ നന്നായി വെന്ത് വരും. ഇരുമ്പാമ്പുളി പെട്ടെന്ന് വേവും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മത്തി ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡിയും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും. അസ്സലാമു അലൈക്കും.